ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വെൽക്കം അപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ ഒരു എയ്റ്റ് മന്ത് എങ്ങനെ ആയിട്ടുണ്ടാകും ഒരു വീഡിയോസൊക്കെ ചെയ്തിട്ട് കാരണം ഞാൻ നല്ല ബിസി ആയിരുന്നു ഞാൻ ഇപ്പോൾ ഒരു ഹോം ബേക്കറാണ് അപ്പോൾ മോശം ഇല്ലാത്ത രീതിയിലുള്ള ഓർഡേഴ്സും കാര്യങ്ങളും ഡെയിലി അതിൻ്റെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ കുട്ടികളത് കൊണ്ട് യൂട്യൂബിൻ്റെ ഭാഗം ചിന്തിക്കാൻ കൂടി എനിക്ക് ടൈം കിട്ടാറില്ല അപ്പോൾ ഞാൻ ഞാനിന്നു വെച്ചുള്ളത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടിയായിട്ടുള്ള വീഡിയോസും വിശേഷങ്ങളും അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും നമ്മുടെ സിസ്റ്റേഴ്സ് മാഷ് ചാനലിലേക്ക് സ്വാഗതം യൂഷ്വലി എല്ലാ പേരൻസിനെ പോലെ തന്നെ എനിക്കും ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരാഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ ബർത്ത് ഡേ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ബേക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഡെക്കറേഷൻസ് അറിയാം അപ്പോൾ എന്നാലാവുന്ന വിധം എൻ്റെ മോനിക്ക് വേണ്ടിയിട്ട് എന്ത് വേ എന്ത് ഒരുക്കണമെന്ന് ഞാൻ ഒരു സിക്സ് മന്ത് മുന്നേ തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ ടൈം പ്രഗ്നൻസി ടൈമ് മുഴുവനും കൊറോണ അതുപോലെ ഡെലിവറി ടൈമും കൊറോണ അങ്ങനെ പ്രഗ്നൻസിയിലെ ആ ഒരു ഡെലിവറി ടൈമൊക്കെ എന്താ പറയുക കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അത്രയൊന്ന് ആരും ബേബീനെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അവൻ്റെ ബർത്ത് ഡേ ടൈമും സെയിം സിറ്റുവേഷൻ തന്നെയാണ് കൊറോണ അപ്പോൾ കൊറോണ ടൈമിൽ ചെയ്തപ്പോൾ എന്നാലാകും വിധം നൻ ഡെക്കറേഷൻസൊക്കെ ഒരുക്കി ബട്ട് ഫാമിലീസൊന്നും ആർക്കും വരാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എന്നാലും ആഘോഷങ്ങളൊക്കെ പിന്നെ ആർക്കും ഒരു അസുഖവും ഇല്ലാണ്ട് കൊറോണ തൊട്ടിട്ട് എല്ലാവരും സേഫായിട്ട് നിൽക്കാൻ തന്നെ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ഞാൻ ബേബി ബോയ്സിൻ്റെ തീമിലാണ് ഡെക്കറേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ബ്ലൂ വൈറ്റ് ഗോൾഡൻ തീം കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു അതുപോലെ അവൻ്റെ ഡ്രസ്സ് ലോക്ക്ഡൗൺ ആകുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് എടുത്തു വെച്ചത് അത് അതുകൊണ്ട് ഒരു ബേബി ബോസ് ആയതുകൊണ്ട് തന്നെ സൂട്ടാണ് ഞാൻ എന്താ ചെയ്തത് അവന് പ്രിഫറൻസ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ളത് വിചാരിച്ച് നിൽക്കുമ്പോൾ അവനക്ക് ടു ഡേയ്സ് മുന്നേ നല്ല പനിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങ് ആകെ ഡള്ളും മൂഡ് ആയിരുന്നു ഒരേ കരച്ചിലും അങ്ങനെ ഓന സാധാരണ രീതിയിൽ അങ്ങനെ ഉള്ളതല്ല നല്ല ആക്റ്റീവായിട്ടാണ് ഉണ്ടാക്കാറ് ബട്ട് പനി വന്നതു ശേഷം അങ്ങനെ ആയി ഇതൊരു സെവൻ ഡേയ്സ് മുന്നേ ഉള്ള വീഡിയോ ആണ് അതായത് നമ്മുടെ ഈദിൻ്റെ അന്നായിരുന്നു അവൻ്റെ ബർത്ത് എല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് കരുതി അതാണ് ബട്ട് കൊറോണ ഫുൾ ആയി ലോക്ക്ഡൗൺ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചതുകൊണ്ട് ഡെക്കറേഷൻ ചെയ്ത് വെക്കാൻ വേണ്ടി കഴിഞ്ഞു എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടായിരുന്നു ഡെക്കറേഷൻസ് ഡെക്കറേഷൻസും ഫോട്ടോസും പിന്നെ അവൻ്റെ വീഡിയോസും ഒക്കെ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു അപ്പോൾ ബേബി ബോയ്സിൻ്റെ സൂട്ട് അതുപോലെ അവനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അവനക്ക് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത് അതുപോലെ തന്നെ ഞാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാം കൊണ്ടും തന്നെ നല്ല അടിപൊളിയായിരുന്നു പട്ടാരും ഇല്ല എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതെൻ്റെ പെങ്ങളെ കുട്ടികളാണ് അവർ ഡാൻസ് കളിക്കുകയും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയുണ്ട് അങ്ങനെ കഴിഞ്ഞുപോയി അപ്പോൾ പെരുന്നാളായതുകൊണ്ട് ബിരിയാണിയും പായസവും എല്ലാവരുടെയും ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ സിമ്പിളായിട്ട് കഴിഞ്ഞ് പോയി അപ്പോൾ മോർണിംഗ് നെറ്റ് അങ്ങനെ അങ്ങനെ ഒരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ബട്ട് ഇത് മുഴുവനും സെറ്റാക്കിയത് ഞാനാണ് അപ്പോൾ അതിൻ്റേതായ ആഴ്ച ഉള്ള തിരക്കിൽ ഇങ്ങനെ ഇങ്ങനെ വീഡിയോസ് എടുക്കും ബട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ ടൈം ടൈമുണ്ടാവില്ല അങ്ങനെയൊക്കെ ഒഴിപ്പി ഒഴിപ്പി നടക്കും പക്ഷേ ഇൻഷാല്ല ഇനിയും വീഡിയോസ് ഇടണം എന്ന് കരുതുന്നു കാരണം എനിക്ക് ഇതിനു മുന്നേ ഡെയിലി ഒരു ടു ത്രീ കേക്ക് എൻ്റെ മോനെ വെച്ച് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അത്ര ടൈം കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ബേക്കോട്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും ഓക്കെ അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഇതിന് മെനക്കിട്ടിട്ട് ഇതിൻ്റെ ബേക്കിൽ നിന്നിട്ട് ഇത്ര നാളും വീഡിയോസ് അപ്ലോഡ് ചെയ്തത് ഇനി ഞാൻ ആക്റ്റീവ് ആകാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ഈ ഒരു ടൈം അപ്പോൾ നമുക്ക് ഡെലിവറി ഒന്നും പോസിബിൾ പോസിബിളല്ലാത്തത് കൊണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറവാണ് അതുപോലെ തന്നെ ഏറ്റെടുക്കാറില്ല തന്നെ പറയണം കാരണം നമുക്ക് സേഫാണല്ലോ വലുതത് എന്നാലും ഓർഡേഴ്സ് എടുക്കും നമുക്ക് വേണ്ടപ്പെട്ട കസ്റ്റമേഴ്സിനെ അങ്ങനെ മടക്കി മടക്കിയാക്കുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല എത്ര എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും ഓർഡേഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ മോൻ്റെ ബർത്ത് അടിപൊളിയായിട്ട് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നല്ലൊരു റെസ്പോൺസിബിളി തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു തീം ഡെക്കറേഷൻ എന്നുള്ളത് ബേബി ബോസിൻ്റെ തീം തന്നെ എൻ്റെ മോനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു അവനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാർട്ടൂൺ പിക്ചർ അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചൂസ് ചെയ്യാനും കാരണം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ